കുടുംബശ്രീ സ്നേഹവീട് സമ്മാനിച്ചു. ഷീലയ്ക്കും കുടുംബത്തിനും സുരക്ഷ ഒരുക്കി കുടുംബശ്രീയുടെ സ്നേഹവീട്. മുതാക്കൽ പഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ നേതൃത്വത്തിലാണ് സ്നേഹവീട് ഒരുക്കിയത്. നമ്മളെ പഞ്ചായത്തിന്റെ 20 വാർഡുകളിലും ഞങ്ങൾ പോയിരുന്നു. ഓരോ വാർഡിലും ഉള്ള എല്ലാ വീടുകളും, നിർധനരായിട്ടുള്ള വീടുകളെല്ലാം സെലക്ട് ചെയ്തപ്പോൾ ഇടയ്ക്കോട് 17 വാർഡില് ശ്രീമതി ഷീല, ഷീലയ്ക്ക് വികലാംഗയായ ഷീല, ഒരു മകളുണ്ട്. അന്ന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അമ്മയില്ല. മാനസികരോഗിയായ അച്ഛനും വീട് വന്ന് കണ്ടപ്പോഴും വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോഴും ഒരു കക്കൂസില്ല, ഒരു കിണറില്ല, കിലോമീറ്ററോളം താണ്ടിയാണ് വെള്ളം എടുക്കുന്നത്. അന്നേരം തന്നെ നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾ ദൃഢനിശ്ചയമെടുത്തു, ഷീലയ്ക്കും മകൾക്കും താമസിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ സ്നേഹവീട് നിർമ്മിക്കുന്നത്. എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഇതുപോലുള്ള നമ്മൾ ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറുമ്പോൾ തിരിച്ച് നമ്മൾ അവിടേക്ക് അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റണം, നമ്മളിരിക്കുന്ന ഭരണസമിതിയിൽ നമ്മൾ ഒരാൾക്കെങ്കിലും ഒരു വലിയ, നമ്മളെ സംബന്ധിച്ച്, കുടുംബശ്രീയെ സംബന്ധിച്ച് ഈ ഒരു വീടെന്ന് പറയുന്ന ഒരു വലിയൊരു സ്നേഹവീട് എന്ന് പറയുന്ന ഒരു സ്നേഹ കൊട്ടാരമാണ്. ആ സ്നേഹ കൊട്ടാരം അതിലേക്ക് നമ്മുടെ ഷീലയും മകളെയും താമസിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വരും ഭരണസമിതിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഈ സ്നേഹവീടിൻ്റെ ഷീലയും മകളെയും ഈ ഒരു സ്നേഹക്കൂടൊരുക്കി അതിലേക്ക് പാർപ്പിക്കുവാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായി കരുതുന്നു. അതുപോലെ തന്നെ ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും, കുടുംബശ്രീയുടെ ഓരോ അംഗങ്ങൾക്കും, മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ CDS ചെയർപേഴ്സണും, ഇപ്പം ഞാൻ വാർഡ് മെമ്പർ കൂടിയാണ്, അതുപോലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ, ഞങ്ങളുടെ CDS അംഗങ്ങൾ, ഞങ്ങളുടെ കൈപിടിച്ച എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഇതിന് പ്രചോദനം നൽകി ഞങ്ങളോടൊപ്പം ചേർന്ന മുഴുവൻ പേർക്കും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇടയ്ക്കോട് വിളയിൽ വീട്ടിൽ ഷീലയ്ക്കും കുടുംബത്തിനുമാണ് സ്നേഹവീട് സമ്മാനിച്ചത്. വികലാംഗയായ ഷീലയ്ക്ക് 9 ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകളും മാനസിക പ്രശ്നം നേരിടുന്ന അച്ഛനുമാണ് ഉള്ളത്. ഞാനും കിടപ്പുരോഗിയായ ഒരു മാനസികമായ അച്ഛനും കിടക്കുന്നത് ഇപ്പോഴും നല്ലൊരു വീട്, ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും അമ്മമാരും സഹോദരിമാരും, കൂടുതൽ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചോർന്നൊലിക്കുന്ന കൂരയിലായിരുന്നു താമസം. കിണറോ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനമോ ഇല്ലായിരുന്നു. നമ്മൾ 2016 വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ലൈഫ് പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇപ്പൊ ലൈഫ് പദ്ധതിയുടെ 3rd ഘട്ട പ്രവർത്തനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമ്പൂർണ്ണ തണൽ ഭവന പദ്ധതിയിലും EMS ഭവന പദ്ധതിയിലും ലൈഫ് ഭവന പദ്ധതിയിലും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടും ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുന്ന പദ്ധതികൾ ലോകത്തിനാകെ തന്നെ മാതൃകയായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അന്നും നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുത്താൽ ആ ഗുണഭോക്താവിന് ആ പദ്ധതി ഏറ്റെടുത്ത് ചെയ്യുവാനുള്ളൊരു ശേഷിയില്ലായ്മ. ഒരു 4 ലക്ഷം രൂപ ഇപ്പം ലൈഫ് പദ്ധതിയിൽ കിട്ടിയാൽ ആ പദ്ധതി ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു ശേഷിയില്ലായ്മ. ഇപ്പം നിങ്ങൾ കുടുംബശ്രീ സഹോദരിമാർ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു ഗുണഭോക്താവിനെ നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഏറ്റവും അർഹമായിട്ടുള്ള, നിങ്ങൾ ഈ പണം കൊടുത്താൽ പോലും അവർക്ക് ചെയ്യാൻ ശേഷിയില്ലാത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുടുംബത്തെയാണ്. കുടുംബശ്രീ CDS ഷീലയ്ക്ക് വീട് ഒരുക്കി നൽകുവാൻ തീരുമാനിച്ചു. സമയബന്ധിതമായി പൂർത്തിയാക്കി. സ്നേഹവീട് സമ്മാനിക്കാൻ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ചന്ദ്രബാബു താക്കോൽ കൈമാറി. വൈസ് പ്രസിഡന്റ് ശ്രീജ, ദീപാറാണി, നന്ദുരാജ്, അനിൽകുമാർ, മനോജ്, ലീലാമ്മ, ബിന്ദു, ഷൈനി എന്നിവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.